അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഇന്ന് ഉറക്കത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. നാമെല്ലാവരും തന്നെ ഉറങ്ങാൻ വളരെ ഇഷ്ടപ്പെടുന്നവരാണ്. ഉറക്കത്തിലും ഒരു ആനന്ദം കണ്ടെത്തുന്നവരാണ് നമ്മളൊക്കെ. ഇനി ഉറക്കത്തിൽ തന്നെ ഒരുപാട് ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. ഉറക്കത്തിനും പ്രതിഫലങ്ങളുമുണ്ട്. അതുകൊണ്ട് ചീത്ത ഉറക്കത്തെ ഒഴിവാക്കി നല്ല ഉറക്കത്തെ നാം തിരഞ്ഞെടുക്കണം. ഇത്തരത്തിൽ 5 തരം ഉറക്കത്തെക്കുറിച്ചാണ് നാം ഇന്ന് നോക്കാൻ പോകുന്നത്. 1-ാമതായി പകലിൻ്റെ ആദ്യ സമയത്തെ ഉറക്കം, അതായത് സുബഹി കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പുള്ള സമയത്തെ ഉറക്കം. ഒരിക്കലും ഈ സമയത്ത് ഉറങ്ങാൻ പാടുള്ളതല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും ഈ ഉറക്കം ശരിയല്ല എന്ന് പറഞ്ഞതായി മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഉറക്കം ദാരിദ്ര്യത്തിന് കാരണമാകുകയും ചെയ്യും. 2-ാമതായി ലുഹ സമയത്തെ ഉറക്കം, അതായത് ഒരു 8 മണി സമയത്തെ ഉറക്കം. ഈ ഉറക്കം നമ്മുടെ ക്ഷീണത്തിന് കാരണമാകും. ശാരീരിക മാനസിക ക്ഷീണം നമുക്ക് വരാം. അതുകൊണ്ട് ഈ ഉറക്കത്തെയും നാം ഒഴിവാക്കണം. 3-ാമതായി നട്ടുച്ച നേരത്തെ ഉറക്കമാണ്, അതായത് ലുഹർ ബാങ്ക് കൊടുക്കുന്നതിന് തൊട്ടു മുൻപുള്ള ഉറക്കം. ഈ ഉറക്കം സുന്നത്താണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഉറക്കം റാഹത്തുള്ള ഉറക്കമാണ്. 4-ാമതായി ലുഹർ കഴിഞ്ഞുള്ള നട്ടുച്ച നേരത്തെ ഉറക്കമാണ്. ഈ ഉറക്കം ഒരിക്കലും പാടുള്ളതല്ല. ഈ ഉറക്കം നമ്മുടെ ബുദ്ധിശക്തിയെ ബാധിക്കും. അതുകൊണ്ട് ഈ ഉറക്കം ഒഴിവാക്കുക. 5-ാമതായി അസർ കഴിഞ്ഞുള്ള ഉറക്കമാണ്. ഈ ഉറക്കവും നിർബന്ധമായും ഒഴിവാക്കേണ്ടതാണ്. ഈ ഉറക്കവും നമ്മുടെ ബുദ്ധിശക്തിയെ സാരമായി ബാധിക്കും. അപ്പോൾ പകലുറങ്ങാൻ ഏറ്റവും നല്ലത് ലുഹർ ബാങ്കിന് മുമ്പുള്ള ആ ഒരു സമയമാണ്. അതുപോലെ തന്നെ നമ്മൾ രാത്രി ഉറക്കം നേരത്തെയാക്കിയാൽ, അതായത് ഒരു 8 മണിക്കൂറെങ്കിലും ഉറങ്ങിയാൽ പകലുറക്കത്തെ നിയന്ത്രിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നാം ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതാല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.